നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുന്നിൽ ഹാജരായി. നാല് രേഖകൾ രവീന്ദ്രൻ ഇഡിക്ക് മുൻപിൽ നൽകി. എൻഫോഴ്സ്മെന്റ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം രവീന്ദ്രൻ നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരായത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയാനാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ മൂന്ന് തവണയും കോവിഡ് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രവീന്ദ്രൻ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പഞ്ചാബിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം രണ്ട് ഭീകരരെ അതിർത്തി രക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. അത്താരി സേനാ താവളത്തിനടുത്ത് ഇന്ന് പുലർച്ചെ 2:30 ഏറ്റുമുട്ടലുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഭീകരരെ കീഴ്പ്പെടുത്തിയതെന്ന് ബി എസ് എഫ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് വലിയ തിരിച്ചടിയെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്ന് താരിഖ് ഖാൻ പറഞ്ഞു. അനുകൂല ഘടകങ്ങൾ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനും സാധിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനായി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി നിയോഗം ചേരും. കോവിഡിന്റെ ഉത്ഭവം സംബന്ധിച്ച അന്വേഷണത്തിനായി ലോകാരോഗ്യ സംഘടന തയ്യാറെടുക്കുന്നു. 10 ശാസ്ത്രജ്ഞർ അടങ്ങുന്ന സംഘമാണ് ദൌത്യത്തിന്റെ ഭാഗമായി ചൈനയിലെ വുഹാനിലെത്തുക. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സ്വതന്ത്ര അന്വേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയെ ചൈന അനുവദിച്ചത്. 4-5 ആഴ്ച നീളുന്ന പരിശോധനയാകും സംഘം വുഹാനിൽ നടത്തുക. തൃശൂർ കോർപ്പറേഷനിലെ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാനാണ് താല്പര്യമെന്ന് യു ഡി എഫ് വിമതൻ എം കെ വർഗീസ്. കോൺഗ്രസിനോടുള്ള പ്രതിഷേധമാണ് തന്റെ തീരുമാനം. 35 വർഷമായി പാർട്ടിക്കായി അധ്വാനിച്ച് തന്നെ കോൺഗ്രസ് ചതിച്ചു. എന്തിനും തയ്യാറാണെന്ന് ഇടതുമുന്നണി അറിയിച്ചിട്ടുണ്ടെന്നും എം കെ വർഗീസ് പറഞ്ഞു. കർഷക പ്രക്ഷോഭ വേദികളിൽ രക്തദാനം ചെയ്യാൻ വൻ തിരക്ക്. വിമുക്ത ഭടന്മാർ അടക്കമാണ് രക്തദാനത്തിനെത്തുന്നത്. പ്രക്ഷോഭകർക്കായി മെഡിക്കൽ ക്യാമ്പുകളും സജീവമാണ്. രാജ്യത്തിന്റെ അതിർത്തികളിൽ കാക്കുന്നവർക്ക് മാത്രമല്ല രാജ്യത്തിന്റെ അന്നദാതാക്കളുടെ ആവശ്യത്തിനും രക്തം നൽകേണ്ടതുണ്ടെന്ന് ക്യാമ്പുകളിലെത്തുന്ന വിമുക്ത ഭടന്മാർ പറയുന്നു. പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തുന്നവരാണ് ദാതാക്കളിലേറെയും. സിഖു അതിർത്തികളിലെ രക്തദാന ക്യാമ്പിലെത്തുന്നത് ദിവസം 300-ലേറെ പേരാണ്. മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിനെ വീഴ്ത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ. ഇൻഡോറിൽ പൊതുപരിപാടിക്കിടെ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് മാണി സി കാപ്പൻ. പാലാ മണ്ഡലത്തിൽ തനിക്കാണ് ഭൂരിപക്ഷമെന്നും പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ നിയോജക മണ്ഡലത്തിൽ എൻ സി പി മത്സരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതും മാണി സി കാപ്പൻ പറഞ്ഞു. കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പവന് 60 രൂപ കൂടി 37,120 രൂപയിലെത്തി. ഇതോടെ ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 4,640 രൂപയായി. ഇന്നലെ പവന് 36,960 രൂപയായിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തുന്നത്.